ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഞ്ചു മിംഗിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലടച്ച, എനിക്കത് നിർത്താനായില്ലേ. അതാ ഇതാരോ, അതാ അപ്പുറത്താരോ, ഇത് ആർക്ക്, ഇവനെ ഏതാ. ഗായ്സ്, സംതിങ് ബിഗ് ഈസ് കമ്മിങ്. ഇത് ഒരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആദ്യം പറയാണ്. കാരണം നമ്മളെ എല്ലാവർക്കും ഇഷ്ടമല്ല, എന്റെ ഫാമിലിയിൽ തന്നെ എനിക്ക് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട്. ഓ, എന്തൊരു വിനയം. അപ്പോ നമ്മളെ സൈനാത്ത, നിങ്ങൾക്ക് എല്ലാവർക്കും വരാം, സൈനാത്ത അബുക്കതാ അബുക്ക, ആ എല്ലാരും ഉണ്ട്. പിന്നെ നമ്മളെ മലപ്പുറം ഫുഡ് ഉണ്ട്, മറ്റേ ഇൻസ്റ്റാഗ്രാമേഴ്സിന് അറിയണ്ടാവും ആരൊക്കെയാണെന്ന്. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ നിക്കണ എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പാണ്ടിക്കാടാണ്. പാണ്ടിക്കാട് സെൽവ ഹോം കെയറിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞില്ലേ, ഒന്നുമല്ല, നമ്മളെ സൈനാത്തയും അബൂക്കയും കൂടിയും കൂടിയിട്ട് അവരെ സംരംഭം, അവരെ ചാനല് 1 മില്യൺ അടിച്ചിരിക്കുകയാണ്. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്, ഒരു കൈയുടെ എല്ലാരും. ഓക്കെ, അപ്പോ 1 മില്യൺ അടിച്ച സൈനാത്തയും നമ്മളെ അബൂക്കയും, ഓർക്കൊരു ആഗ്രഹം, എല്ലാവരും നോർമലി സെലിബ്രേറ്റ് ചെയ്യുക വീട്ടില്, അല്ലെങ്കിൽ അടിച്ചു പൊളിച്ചിട്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് പാർട്ടി നടത്തിയിട്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെയും സെലിബ്രേറ്റ് ചെയ്യാം എന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് നമ്മൾ ഒരു തുടക്കം. അത് എനിക്ക് ഓടിയിട്ടില്ല, അത് ഓടിയ ആളുകാണ്. ആ ഓടിയ ആളുക, അള്ളാന്റെ പോത്ത്, അള്ളാന്റെ പോത്ത്. അങ്ങനെ ഒരു ഐഡിയ ആദ്യം മനസ്സിൽ വന്നത്. അതെ, അപ്പൊ ആ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് ഔന്റെ അമ്മേ, ആര് ഞങ്ങൾക്ക് മനസ്സിലായി, ആരായിരിക്കും മനസ്സിലായി. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് നിങ്ങൾക്ക് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ട് നമ്മള് കേക്കും സംഭവങ്ങളൊക്കെ കൊടുന്ന് ഇവിടെ ഇവിടെ നിങ്ങളുടെ സ്വന്തം മെമ്പറോ ഒന്ന് കൊടുന്ന് ഇവിടെ പാവപ്പെട്ട നമ്മളെ കൊറേ പേരുണ്ട്, വയ്യാത്തവരുണ്ട്, ഫിസിക്കലി മെന്റലി ഒക്കെ വയ്യാത്തവരുണ്ട്. അപ്പൊ ഇന്ന് ഇപ്രാവശ്യത്തെ നമ്മളെ 1 മില്യൺ സെലിബ്രേഷൻ അവരുടെ കൂടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എന്റർടൈൻ ചെയ്ത് പാട്ടും തമാശകളും കാര്യങ്ങളും കേക്ക് കട്ടിംഗ് സെറമണിയും അവർക്ക് നമ്മള് ഒരു ദിവസത്തെ ഫുഡും നമ്മൾ സ്പോൺസർ ചെയ്ത് ഒക്കെ അടിച്ച് പൊളിക്കാന്നുള്ള പരിപാടിയാണ്. അവർക്കും വേണ്ട ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, നമ്മൾ ഇവിടെ തന്നെയാണ് ഫസ്റ്റ് ടൈം നമ്മുടെ നാട്ടില് ചെർപ്പശ്ശേരി ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പോളിഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്ഥാപനം. അപ്പൊ ഞാൻ അവിടെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് എന്ത് പ്രോഗ്രാം, വേറെ ഒന്നും പറയണ്ട, നമ്മളെ അയ്യത് ഫുള്ള് കാലിയാണല്ലോ, ആള് പോലെയാണ്. നമ്മളെ ചുട്ടിപ്പാറ ഫിറോസ്കോ എപ്പോഴും പോണ സ്ഥലമാണ്. അത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും. അഖില്, ഞാൻ അറിയാത്തവര് ഇനി പോയി അറിയണ്ട, നോക്കൊന്നും അതെ. അപ്പൊ പിന്നെ നമ്മളെ കൂടെ നമ്മളെ അലിയും ലാസിമും ഉണ്ട്, ഇനായത്ത്. അപ്പൊ ഇനായത്തിനെ ഫുൾ ടീമായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല നമുക്ക്. ഇതാണ് നമ്മളെ കേക്ക് ഗൈസ്. ക്യാമറ തിരിഞ്ഞിട്ടല്ലേ, ഒരെണ്ണം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചാ എന്തിനാ അതിന്റെ ഇടയിൽ കൂടെ. ഗൈസ്, ഇതാണ് നമ്മളെ കേക്ക്, 1 മില്യൺ സെലിബ്രേഷൻ. ആരാണ് കേക്ക് എന്നത്? യെസ്, ലേ ഡെസേർട്ടിന്റെ വകയാണ് അരിപ്ര നമുക്ക് കേക്ക്സ് വന്നിട്ടുള്ളത്. ആ അപ്പൊ ഒരു മിനിറ്റ്. അപ്പൊ നമ്മളെ ഇതിനകത്ത് ഫുൾ ടീമിനെ കൊണ്ടുവരാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇവിടെ ആൾക്കാർ, ക്രൗഡ് അധികം പാടില്ല എന്നിട്ട്. അപ്പൊ നമ്മളെ അലിയും ലാസിമും ഉണ്ട്, നമ്മളെ ഡ്രംസും ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതാരാണെന്നറിയോ, ഇത് നമ്മളെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളാണ്, വഴി പറഞ്ഞതും ഒക്കെ. അയ്യടാ, അതിന്റെ കുട്ടർ മുഖം കണ്ടില്ലേ. ഇത് നമ്മളെ അൻഷിയാണ് ഗൈസ്. അൻഷിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, അറിയാത്തവരാരും ഉണ്ടാവില്ല. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ വെല്ലിപ്പാരും വെല്ലിമാരും വരെ അൻഷിയുടെ വീഡിയോസും ചളികളും കണ്ട് ചിരിക്കുന്നവരാണ്. കാരണം ഓണെ കണ്ടതന്നെ ഒരു പൊട്ടനാണ്, പക്ഷെ ആ പൊട്ടത്തരം കൊണ്ട് അത് കഴിവാക്കി മാറ്റി ഇന്ന് ഞങ്ങളൊരു സ്വന്തം വലുതാക്കി മാറ്റിയ ഇന്ന് ഞങ്ങളൊരു ഇടം നേടിയിരിക്കുകയാണ് നിങ്ങൾ എല്ലാരും മുന്നില്. അൻഷിനെ അറിയാത്തവര് അൻഷ് CL പോയിട്ട് ഫോളോ ചെയ്യും വേണം, ഓന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമന്റ് ചെയ്യണം. ഓക്കെ, ശരി, അസ്സലാമു അലൈക്കും. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്റെ ചെറിയ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പി ഒപ്പി നമ്മളെടുക്കും. ഗൈസ്, അതിന് പുറമെ ഈ ഒരു 1 മില്യൺ സെലിബ്രേഷന് പുറമെ നമ്മള് ഓണം സെലിബ്രേഷനും ഇതിൽ കൂടെ ഉണ്ട് കഴിക്കാന്നുള്ള ഒരു പ്ലാനിലാണ്. പിന്നെ കുറച്ച് ദിവസം ഒന്ന് മാറി നിന്നപ്പോൾ താടി മീശയൊക്കെ ഉണ്ട് പോയി. അൽക്കാലം ഈ വീഡിയോക്ക് ഇന്നെങ്ങനെ സൈക്ക്, എനിക്കറിയാം ഭയങ്കര ബോറായിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ വേറെ നിവൃത്തിയൊന്നുമല്ല, ഇനി വരെ തന്നെ വേണം. പിന്നെ മലപ്പുറം ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ കാണുന്ന പോലെ തന്നെ, യെസ്,
ജിമ്മനാണ്. കേരളത്തിനകത്തും പുറത്തും നിരവധി മറ്റേ ജിംനേഷ്യം കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പോയ ആളാണ്. അതെ, ഹാപ്പിയാണ്. അപ്പൊ ഇന്ന് നമ്മള് ഓണം സെലിബ്രേഷൻ ഉണ്ടല്ലേ, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ യെസ് ഇവിടെ ഇവിടെ ഉള്ളവർക്കും ഓണം വേണം, ഇവിടെ ഉള്ളവർക്കും സാഫ് 1 മില്യൺ അടിച്ചതിന്റെ ട്രീറ്റ് വേണം. അപ്പൊ മൊത്തത്തില് നമ്മള് ഇന്ന് കളറാക്കും ഗൈസ്. അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അറയിൽ ചുമന്ന് വരുന്നമ്മായി അമ്മായി നമ്മളെ ചക്കേരമ്മായി. പൂമാനമേ ഒരു രാഗമേഘം താനമേ ഒരു രാഗമേഘം താടി ചായൊപ്പം വീടി വലി ഉമാക്ക് കാലും നീരാളെ ഉപ്പാക്ക് കോഴിക്കോട് പേപ്പറടി അസറപ്പ് മോനെ ചായക്കുടി ചായൊപ്പം വീടി വലി ഉമാക്ക് കാലും നീരാണ് ഉപ്പാക്ക് കോഴിക്കോട് പേപ്പറടി ഇവിടെ വന്നിട്ട് സങ്കടം പിടിച്ചിരിക്കാൻ പറ്റില്ല അത്രയും. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള് കരഞ്ഞു പോകും ഇവിടുത്തെ അവസ്ഥ ഉണ്ടെന്നെങ്കിൽ. ഇവരൊക്കെ എന്ത് ഞങ്ങൾ കണ്ടപ്പോ എന്ത് ഹാപ്പിയാന്ന് പറയുന്നത്, ഇവര് അത്രയും അടിപൊളിയാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടിപൊളി പാട്ടുകാരനാ കേട്ടോ. അപ്പൊ മൂപ്പര് ഞങ്ങളിപ്പോ കോമ്പറ്റീഷൻ വെച്ചിരിക്കാണ്, യുദ്ധത്തിന് ഒരുങ്ങാണ് ഞങ്ങള്. പക്ഷെ മൂപ്പര് സോങ് സെലക്ഷൻസ് ഉണ്ടല്ലോ മക്കളെ ഒന്നും പറയാനല്ല, എവർഗ്രീൻ സാധനങ്ങളാണ്. അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ട് വരുന്ന സംഭവങ്ങളാണ്. ഇപ്പൊ എന്താ പറയാ, അപ്പങ്ങളെമ്പാടും ചുട്ട അങ്ങനത്തെ സംഭവങ്ങളാണ് ആയിട്ട്. അപ്പൊ നമുക്ക് ഇൻഷാല്ലാ പൊളിച്ചെടുക്കാം. ഗൈസ് ഇത് കിളി, ഇത് പമ്പര കളി, ഇത് പമ്പര കളി. ഫുഡ് കഴിക്കാൻ പോണ ആദ്യം തന്നെ. അപ്പോ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് തുടങ്ങാം. ഭക്ഷണം കഴിക്കാൻ പോണ ഏരിയ ആണിത്. ഇത് നമ്മളെ കിച്ചണാണ്. ഇവിടെ താത്താരും ചേച്ചിമാരും ഭക്ഷണം ഉണ്ടാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെന്ത് സംഭവം അറിയോ, ഇവിടെ ഒരു കയ്യടി കൊടുക്കട്ടോ. ഇതെന്താ സംഭവിച്ചിട്ടാ, ഇത് മിക്കവാറും നമ്മളെ തോൽക്കുള്ളൂ. കാരണേ ഇവര് പാടുന്ന സെലക്ഷൻസ് ഉണ്ടല്ലോ എവർഗ്രീൻ സാധനങ്ങളാണ്. അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ട് വളർന്ന സോങ്സ് ഉണ്ടല്ലോ എവർഗ്രീൻ സാധനങ്ങൾ അവര് പാടുന്നത്. അപ്പൊ എന്തായാലും ഇവരെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല, എന്നാലും നമ്മള് മാക്സിമം ട്രൈ ചെയ്യുക. കിതാബ് പഠിച്ച് ഉദ്യോഗം ഭരിച്ച് സുൽത്താന്റെ ഗമയിൽ വരുന്ന വാള് നിക്കായിനൊരുങ്ങി വരും. ഓ കിളിക്കുമ്പം പറന്നു വരും അബുദാബിക്കാരൻ പുതുമണ. ഒരു കാര്യം പറയട്ടെ, ശരിക്കും ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മളെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ അത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതാണ് സിൻസിയർ ആയിട്ടുള്ള ഹാപ്പിനെസ്. അപ്പോൾ അത് കാണണമെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് സെലിബ്രേറ്റ് ചെയ്യണം. അല്ലാണ്ട് കുറേ പാർട്ടി ചെയ്തിട്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ച് അതിൽ കാര്യമല്ല. ഇവരുടെ മുഖത്ത് വരുന്ന ഹാപ്പിനെസ് ഉണ്ടല്ലോ അതാണ് നമ്മളെ മെയിൻ. അത് ശരിക്കും നമുക്ക് ഉള്ളിക്ക് കിട്ടുന്നുണ്ട് അവരുടെ കൂടെ. ഫാൻസ് ഫാൻസ്
രവ നോക്കിട്ട് നടക്കണേ ചാര അതിന്റെ സൂസ് നോക്കണേ എങ്ങനെ എന്നൊരു സഭയെ കൊണ്ട് ഇവിടെ എല്ലാരും ചിരിച്ചു കളിച്ചിക്ക ഒരാള് കണ്ടോ ആറ്റിറ്റ്യൂഡ് ഇവന്റെ പാട്ടുണ്ട് കേട്ടോ അതിനകത്ത് പറ്റാൻ കൊടുക്ക സാനസ മാനസ ഹാര സഹാരിണി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുണ്ട് അതിനകത്ത് കൊടുക്കട്ടോ പറ്റാൻ ഹരിസാരസമാനസഹാരിണി ഹാസമലരായി വിരിഞ്ഞോള് ചേലുഹുസുനുൽ ജമാലോള് ഹാല് വദറു മുനീറോന് പാവങ്ങളുടെ റോക്കി ബൈ എട്ട് ബൂട്ട് പോളിഷ് ചെയ്താലായിരുന്നു എനിക്കൊരു ബണ്ണ് കിട്ടിയിരുന്നു കേരളത്തിലെ എളുപ്പമായി ഏറ്റവും കൂടുതൽ പ്രാക്ക് കേൾക്കണ ഒരാളുങ്ങളായിരിക്കും അതെ കാരണം ഇയാളെ സ്റ്റോറി ഒരു മൂന്ന് മണിക്കോ രണ്ടു മണിക്കോ ഒക്കെ എടുത്തു നോക്കിയാണ്ടല്ലോ വേഷത്തിന് പണ്ടാറടങ്ങിയിരിക്കുന്ന ടൈമിലേ അതൊന്നല്ല കോമഡി ആ ബീഫ് ഒക്കെ ഉണ്ടാവും പിച്ചിട്ടൊരു എടുക്കല് ഞൗണ്ടി അഖില അഞ്ചേ നമ്മളെ ഈ മാരുതി സുസുക്കി അല്ലേ അതിന്റെ ഓണർ ശരിക്കാരോ അറിയില്ല ചെങ്ങൈമാരെ ഇതുപോലും അറിയില്ല ഞങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ ഹിന്ദുസ് ഹിന്ദു ആണ് അതിന്റെ ഓണർ എങ്ങനുണ്ട് അടിപൊളിയല്ലേ വൈറലാവോ പെണ്ണിന് പകരം പുഴുവിനെ പ്രേമിച്ചവൻ ഇതൊരു പുയ് തന്നെ കേട്ടോ ഹായ് ഗായ്സ് ആംബ്രോ വീഡിയോ എടുത്തോണ്ടിരിക്കുക ഗൈസ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ തുടങ്ങാണ് ഇവര് ഈ ഫുഡ് ബ്ലോഗർമാരുടെ ഭാഷയിൽ പറയണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ആണ് ഇവിടെ വരലും ഇവരെ കൂടെ ഇരുന്ന് കഴിക്കലും പ്രത്യേകത വല്യമ്മമാര് മുതല് കുട്ടികള് വരെ കണ്ടോ ഏയ് നോക്കണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിക്കടാ സൈനാഥ ചിരിച്ച ഒരു ഫോട്ടോ എടുക്കട്ടോ ചിരിച്ച ചിരിക്ക ചിരിക്ക ചിരിക്കടാ ചിരിക്കടാ മറ്റേതും മുടിയും ചെവിയൊക്കെ കാണിച്ചു ഒരു ചെറിയൊരു ടാസ്ക് ആണ് മലയാളം സംസാരിക്കാറില്ലേ ഞാൻ പറയണമെന്ന് റിപ്പീറ്റ് മതി പഠിക്കേണ്ടതായിട്ടുള്ള ഇനി അതിന്റെ ഓപ്പോസ് പഠിക്കേണ്ടതായിട്ടുള്ള പിന്നെന്താ ഉദ്ദേശം നടക്കാറ് അപ്പൊ ഇന്നാണ് നമ്മള് ശരിക്കുള്ള പരിപാടി അതെ പൊളിക്കാൻ പോണത് അലിയുടെ തൊട്ടും ആംബ്രോന്റെ കുലുക്കലും നിന്റെ പാട്ടും അത് മറ്റേ സ്നില്ല് സ്നില്ല് ഇങ്ങനെ പിടിച്ചിട്ട് ആ സാധനമാണ് അവന് അതാണ് അവന്റെ പണി വേറെ ഒരു പണിയില്ല അതിനാണ് അവൻ 1000 രൂപ വാങ്ങണത് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ തൊണ്ട പൊട്ടി പാടാ ഇപ്പൊ ഇങ്ങനെ കുലിക്കുക എന്തിനാണ് ദുബായ്ക്ക് പോയത് റോക്കി ദുബായ്ക്ക് പോയത് രണ്ട് കാരണം തരണം ഒന്ന് ഇനായത്ത് ബാൻഡിന്റെ കൂടെ പാടാനും എല്ലാരും ചോറയിച്ചോ എല്ലാരും നല്ല പാടില്ല നമുക്കിനി പാട്ടൊക്കെ പാടിയിരിക്കല്ലോ കുറച്ചു നേരം നിങ്ങൾക്ക് ഇഷ്ടമാണ് പാട്ട് പാടുന്നൊക്കെ നിങ്ങളൊപ്പം പാടില്ലേ ഒപ്പം പാടില്ല നിങ്ങള് അല്ല മാപ്പാട്ടും എല്ലാ സിനിമാ പാട്ടൊക്കെ പാടി കുറച്ചു നേരം ഇരിക്കാം നിങ്ങൾ കൈയിട്ടൂലേ നിങ്ങൾ കൈയിട്ടിക്കാണ് എല്ലാരും നല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പഴയ പാട്ടുകളുണ്ട് പുതിയ പാട്ടുകളുണ്ട് പുതിയ പാട്ടുകളാ പുതിയതാണ് പഴയ പാട്ടുകൾ ആയിക്കോട്ടെ പഴയ പാട്ടുകൾ നമ്മൾ പാടും അപ്പൊ നമുക്ക് എല്ലാ പാട്ടും ഇപ്പൊ പാടാം കേട്ടോ അഖിലിന്റെ മീശ പിരിയും ഒന്ന് ബ്രേക്ക് വായിക്കാം മീശ പിരിക്കും
അതാ ഇത് ഇത് പിടിച്ചിട്ടാ ഇതിപ്പോ ബ്രേക്കപ്പ് ആണോ പിരിഞ്ഞോ? ഇതെന്താ ഞങ്ങളെ കളിയാക്കി വെച്ച് പിരിക്കേ? പിരിക്കുന്നില്ലേ? എല്ലാരും പാടണം. നീലമേലാപ്പിട്ടൊരാകാശത്തിനപ്പുറത്തെ സൂപർ ഗത്ത് ആതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, ആതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. നമ്മളെ യൂട്യൂബില് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മളൊരു ചെറിയ ചാനൽ ഉണ്ട്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് ചെറിയൊരു കേക്ക് മുറിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് മധുരത്തുമ്പോ തുടങ്ങാം. നല്ലൊരു കയ്യടി തന്നെ, നല്ലൊരു കയ്യടി. ഇതാണ് നമ്മളെ സേനാഥാന്റെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിന്റെ കേക്ക്. ഈ കേക്ക് നമുക്ക് തന്നത് ലേറ്റസ്റ്റ് ആണ്. ഈ കേക്ക് നമുക്ക് തന്നത് ഇവിടെ ഇവിടെ സ്പെഷ്യൽ പ്രോഗ്രാമെന്ന് പറഞ്ഞപ്പോ കുറച്ച് അധികം തന്നത് നമ്മളെ ലേറ്റസ്റ്റ് അരിപ്രള്ള ഹോം ബേക്കേഴ്സ് ആണ്. ഓൾക്കൊരു വലിയ കൈ. താങ്ക് യു സോ മച്ച്. ശ്രീലത ശ്രീലത ചേച്ചിയാണ് നമ്മളെ കേക്ക് മുറിക്കണത്. പുഷ്പലത നല്ല ആൾക്കാരെ മുറിച്ച് ഏൽപ്പിച്ചിട്ട് എക്സ്പ്ലോർ വിത്ത് ചാമ്പറോ ചാമ്പറോ ചാമ്പിക്കോ. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പീസ് എടുത്ത് കഴിച്ചപ്പോ നല്ല അടിപൊളിയാണ്. അപ്പോ ഇതേ ഡെസേർട്ടിന് താങ്ക് യു സോ മച്ച്. ഇത് കിട്ടാത്തവരാണ്, കിട്ടും കേട്ടോ. ആ കിട്ടി. ഫുഡീസ് കഴിക്കണോന്ന് കഴിച്ചാ? ഫുഡീസ് കഴിക്കണോലെ ജ്യൂസി ആൻഡ് ടേസ്റ്റി ആൻഡ് ക്രീമി. അടിപൊളി മസ്റ്റർഡ് ട്രൈ അല്ലേ? നിങ്ങൾ അരിപ്ര വഴി മറ്റേ വഴി പോകുമ്പോ ലേറ്റസ്റ്റ് കയറിട്ട് കേക്ക് കഴിക്കാം. കേക്ക് വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാണ്, സൂപ്പർ കേക്കാണ്. കണ്ടില്ലേ? ആ കണ്ടില്ലേ, ഓരോരുത്തർ വന്ന് നക്കി പോണല്ലേ. അത്രയും ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ഇടക്കിടയ്ക്ക് നമ്മൾ ഓഫായി പോകും. അതായത് എത്ര സന്തോഷിക്കാൻ ശ്രമിച്ചാലും എത്ര ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഇടക്ക് വെച്ചിട്ട് ഓഫായി പോകും. ഓരോന്ന് കാണുമ്പോൾ ഒരു കൊലമൊന്നിനെ പകിടുവാനായി നാരണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാ. ഇത്
കറികളൊക്കെ ചുട്ടപ്പം മതി വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മതി വരും നെയ്യപ്പം നമ്മള് ഇവിടുത്തെ സൈനാത്ത ഫാൻസിന്റെ അഭിപ്രായ പ്രകാരം നമ്മള് ലൈവ് ആയിട്ട് സൈനാത്ത ആകാൻ പോണ് അല്ലേ? അല്ല അല്ല, ഒരു മിനിറ്റ്, സൈനാത്ത ഉണ്ടെങ്കിൽ അബൂക്കി മാണ്ടേ? ആ കമറുവാ, കമറുവാ, കമറുന്ന് പറയുമ്പോ മുണ്ടെടുക്ക് തലയിക്കട്ട്. ഔറത്ത് മറക്കും അച്ഛത്തെ നേർച്ചിട്ട് അപ്പൊ നമ്മള് ഇവിടെ എത്തിയപ്പോ എല്ലാവർക്കും സൈനാത്തായി കാണാൻ ഒരു ആഗ്രഹം. സോ സ്പോട്ടിൽ നമ്മള് സൈനാത്തായി സൈനാത്തേക്ക് കൂടെ ഉണ്ടാക്കാം. വന്നത് ഈ വേദിയിലേക്ക് സൈനാത്ത, സൈനാത്ത, നിങ്ങള് നിങ്ങളെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയതിന് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഓരോട് എന്താ പറയാനുള്ളത്? എനിക്ക് എന്നോടൊന്നും പറയാനില്ല, സൈനാത്ത ഞാൻ കല്യാണം മടക്കാൻ വന്നതല്ല, ഓള് 10 ലക്ഷം പേരിൽ ഒന്ന് ഹാപ്പി ആക്കാൻ വന്നതല്ലേ. കല്യാണം മടക്കല്ല സൈനാത്തെ, ഈ പാരദൂഷണം ഒക്കെ പറയുന്നുണ്ടെങ്കിൽ സൈനാത്ത ഒക്കെ നല്ല സ്നേഹമാണ്. അതാണ് മനുഷ്യമാരുടെ കണ്ണ് കണ്ണായിട്ട് ഞാനും പോരട്ടെ, ഞാനും പോരട്ടെ, ആരുമേക്കാൻ കാടിനുള്ളിൽ ഒരു പുന്നാരെ, ഒരു പുന്നാരെ, മാമ്പു പോക്കും മാന്തമല്ലേ. ആജിയ സൈനാ തന്നെ കമറിന്റെ ഫോട്ടോഷൂട്ട്. നമ്മള് സൈനാത്താക്കും കമറൂനും ഒരു എൻട്രി കൊടുക്കാണ്. ഓക്കെ, ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി തക്കാളി പപ്പാളി അച്ചിങ്ങ മച്ചിങ്ങ പീച്ചിങ്ങയോടൊത്തു പിച്ച നടന്നു ചൊല്ലി കുഞ്ഞോളി കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. ഇഷ്ടപ്പെട്ട പാട്ടൊന്നുമില്ലേ? നമ്മളോട് പാടി കൊടുത്തല്ലോ. ആ നമുക്ക് എല്ലാവർക്കും പറയാം, ആ പാട്ടൊന്ന് നേരത്തിൽ ഒരുമിച്ച് പാടാം. ഓക്കെ, കിളിയേ ദിക്രവാടി കിളിയേ, ആ സുബൈക്ക് മിനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്രവാടി കിളിയേ. പാടിയേ നീലമേല പാട് പാട്. അപ്പുറത്തെ സുവർഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ട്. സുബൈക്ക് മിനാരത്തിൽ വലം വെച്ച് പറക്കുന്ന ദിക്രവാടി കിളിയേ നീലേ നീലമേലാപ്പി കയ്യടി. അപ്പുറത്തെ സുവർഗത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല അതിർപ്പങ്ങൾ. റഷീദ്ക്കല്ലേ, റഷീദ് എന്നല്ലേ പേര്? നമ്മളെ റഷീദ്ക്കാണ് അടുത്തായിട്ട് പാട്ട് പാടാൻ പോണത്.
അപ്പൊ എല്ലാരും നല്ലൊരു കയ്യേറി എടുക്കണം കേട്ടോ മൂപ്പർക്ക്. ചന്ദ്രകക്കെന്തിനു വൈദൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. ചന്ദ്രകക്കെന്തിനു സിന്ദൂരം. അപ്പൊ എല്ലാരും ഹാപ്പിയല്ലേ, എല്ലാരും ഹാപ്പിയല്ലേ, സന്തോഷായോ? ഞങ്ങള് പോയിട്ട് വേറൊരു ദിവസം വരട്ടെ. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ വരുന്നത്, ഞങ്ങൾക്ക് നിങ്ങളെല്ലാരെയും അടിപൊളിയായിട്ട് ഇഷ്ടമായിക്കൊണ്ടില്ലേ. ഞങ്ങൾ ഇനി ഒരു ദിവസം നിങ്ങളിപ്പോ ആടാനും പാടാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. എന്താണ് ഹാപ്പിനെസ് എന്നുള്ളതിന് ശരിക്കും ഉത്തരവല്ലേ? എനിക്ക് ശരിക്കും കിട്ടിട്ടോ ഒരു പിന്നെ. ഇനി ഞങ്ങളിപ്പോ ഇനായത്തിന്റെ കാര്യം പറയണേ തന്നെ ഇത്രയും ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടില്ല. അത്രയും ഞങ്ങൾക്ക് കല്യാണ പരിപാടിക്ക് പോകുമ്പോ കിട്ടുന്ന ഒരു അതൊന്നും ഒന്നുമല്ല. ഇതാണ് ശരിക്ക് ഹാപ്പിനെസ്. അഖിലേഷ് ആദ്യമായിട്ടാണോ വരുന്നത് ഇങ്ങനെ? രണ്ടാമത്തെ വട്ടം. ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. സങ്കടം ഇന്ത്യയും കയ്യിന്ന് പോയി ഇടക്ക് വെച്ചിട്ട് പാട്ട് പാടാൻ തുടങ്ങിയപ്പോ അത് ഞാൻ പാടി തുടങ്ങിയതിന്റെ ഉമ്മയുടെ ഫേവറേറ്റ് പാട്ടാണ്. ഉമ്മാന്റെ കാലടിപ്പാടി ആ പാട്ടാണ് തുടങ്ങിയത്. പക്ഷെ അതൊക്കെ മുഴുവനാക്കാൻ പറ്റില്ല. മൊത്തത്തിൽ കണ്ടിട്ട് കയ്യിന്ന് പോയി, കരഞ്ഞു എല്ലാരും. ഞാന് മനഃപൂർവ്വം വിചാരിച്ചല്ല, അത് ഇത്രയും തടിയുള്ള ഇയാളടക്കം സങ്കടപ്പെട്ടു, ഇമോഷണൽ ആയി പോയി. ഹാപ്പി അത്രേ ഉള്ളൂ. He is my best friend. മലയാള ഡയലോഗ് കൊടുക്കടാ. സൈനാത്ത ഉയിര്. ശരിക്കുള്ള പേര്, ഇവന്റെ ശരിക്കുള്ള പേരെന്താ അറിയോ? ഒരു മിനിറ്റ്, ഈ സൈനാത്തോടെ ശരിക്കുള്ള പേരെന്താ അറിയോ നിങ്ങക്ക്? എന്താണ്? ആശിക്ക് അല്ല, അതോന്ന് കഥാപാത്രത്തിന്റെ പേരാണ്. ഫേമസ് ആവണ ഇഷ്ടല്ല ഓനെ, നമുക്ക് നീളേക്കാ ഫേമസ് പോരത്ര. അതെ. നിങ്ങളെ പേരെന്താണ്? മൻസൂർ. നാട്ടിലെവിടെ? അയ്യോ, നാട്ടുകാരനാണ്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ? ഇവിടെ മാനേജർ ചാർജാണ്. ഓ മാഷാല്ലാ മാഷാല്ലാ. പഠിച്ചോൻ എല്ലാവിധ നല്ല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിച്ചേ. കാരണം നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ് അല്ലേ? അത്രേ ഉള്ളൂ. ഇജ് മൂപ്പർക്ക് വേണ്ടി തീർക്കൂലേ? അതിന് നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഇക്ക് പഠിച്ചോനോട് ഒന്നാ പറയുള്ളൂ, നിങ്ങളെ പോലത്തെ ഒരു പെണ്ണിനെ കിട്ടണം. നല്ല ചൊറുക്കുള്ള, നല്ല സംസാരിക്കാൻ വഹിക്കണ, നല്ല സ്നേഹല്ലേ. അല്ലതൊക്കെ പോട്ടെ, നിങ്ങളെ പേരെന്താ? പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. സുബുമോള്, അത് സുബുമോള്. സുബുമോള ശരിക്കുള്ള പേരെന്താ? ആ നല്ല പേര്. കരുവാരക്കുണ്ട് നല്ലൊരു പാട്ടുകാരൻ്റെ അറിയാം നിങ്ങൾക്ക്. ഓ എം കരുവാരക്കുണ്ട് മാപ്പിള പാട്ടിന്റെ ഉസ്താദാണ്. പിന്നെ നമുക്ക് അല്ലെ, ഞങ്ങൾക്ക് വേണ്ടി തീർക്കൂല. ഞങ്ങള് എല്ലാവർക്കും വേണ്ടി തീർക്കും. ആ ഇൻഷാല്ലാ ഞാൻ തീർക്കും, നിങ്ങളും തീർക്കണം. വിജയം സന്തോഷവും അത് മതി, അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടുള്ളൂ. അപ്പൊ ഗൈസ്, ഇപ്രാവശ്യത്തെ ഓണം
സൈനാഥാന് 1 മില്യൺ സെലിബ്രേഷനും സൈനാഥാക്ക് ഇന്ത്യ മാംബ്രോന്റെ ഒപ്പം അടിച്ചു പൊളിക്കാൻ പറ്റി. അത് ബാക്കിയൊക്കെ നല്ലായിരുന്നു. കരിമനൊക്കെ വരണ്ടി. അപ്പൊ എന്തായാലും ഗൈസ് എടുത്തു പറയേണ്ട ഒന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്, ഹാപ്പിയാണ്. അതിന്റെ ഉള്ളിൽ തന്നെ സങ്കടം ഉണ്ട് നമുക്ക്, പക്ഷേ അതിലും കൂടുതൽ ഹാപ്പിനെസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെല്ലാത്തിനും ഒരേ ഒരു കാരണം, ഞങ്ങളെ കൂട്ടത്തിൽ മണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. കാരണം എന്താ പറയുക, മണിനെ നിങ്ങൾക്ക് ഒരു ഓക്കെ വെയിറ്റ് ചെയ്യേ. അപ്പൊ മണിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, കാരണം മണിക്കിനാവും കൊതുമ്പോളം എന്നുള്ള പാട്ടില്ല, അതില് മണി പെനാണ്. അപ്പൊ എന്തായാലും ഗൈസ് എല്ലാവർക്കും വി വിഷ് യു ഹാപ്പി ഓണം. ഓണം ഓണം ഹാപ്പി ഹാപ്പി ഓണം.